السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. مهدية عائشة بيبي رضي الله عنها هي كرتشولا بيبرنا ما نام برنا يقولي ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ട സഖിയായിരുന്ന മഹദി, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകമായ ഓർഡർ അനുസരിച്ച്, കൽപ്പനയനുസരിച്ച് തന്നെയാണല്ലോ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവരെ വിവാഹം കഴിച്ചത്. അതുമാത്രമല്ല, അവരുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് അത്ഭുത കറാമത്തുകൾ, അത്ഭുത സംഭവങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഇമാം നസഫീർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നുസ്ഹത്തുൽ മജാലിസി വ മുന്തഖബുൽ നഫായിസ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഫൂരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ഇമാം നസഫീർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ പ്രായമായിരുന്നുവല്ലോ അവർക്കുണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന നേരത്ത് 18 വയസ്സ് മാത്രം പ്രായമായ യുവതിയായിരുന്നു ഐഷ ബീവി റളിയല്ലാഹു അൻഹ. എന്നാലും പ്രായത്തേക്കാൾ കൂടുതൽ പക്വതയും വിവേകവും തൻ്റെടവും ഒക്കെ പ്രകടിപ്പിച്ചിരുന്ന മഹതിയാണ്. പക്ഷേ ഏതോ ഒരു ദിവസം അവർ പറഞ്ഞുപോയി, മാഫി ബൈത്തിക ശൈഉൻ യുഅക്കൽ, അങ്ങയുടെ വീട്ടിൽ തിന്നാൻ പറ്റുന്ന ഒന്നുമില്ലല്ലോ എന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹ അവരുടെ നാവിലൂടെ അതങ്ങ് സംഭവിച്ചു. ഫഖളിബ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് വല്ലാതെ പ്രയാസമായി. അവിടുന്ന് ഭവനത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കാൻ ഒരുങ്ങുകയാണ്. ഫഅറാദത്ത് മുസാലഹത്തുഹു ഫസബഖഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അതിന്, ആ പറഞ്ഞ ആ വാചകത്തിന് പശ്ചാത്തപിച്ച് മടങ്ങുകയും അതിനൊരു മസ്ലഹത്തുണ്ടാക്കുവാൻ വേണ്ടി, അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കോപം അടക്കാൻ ഒതുക്കുവാൻ വേണ്ടി അവർ ഒരുങ്ങുകയാണ്. അങ്ങനെ അവർ വിഷമിച്ചുകൊണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടു പോയല്ലോ, ആ സങ്കടത്താൽ അവർ അവരുടെ കവിൾത്തടം നിരത്ത് വെച്ച് മണ്ണിൽ വെച്ച് കിടന്ന് അള്ളാഹുവിനോട് യാചിക്കുകയാണ്, കരഞ്ഞു കരഞ്ഞുകൊണ്ട്. കാരണം അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ കോപിച്ചിരിക്കുന്നത്, തൻ്റെ ഭർത്താവാണെങ്കിലും ലോകത്തിൻ്റെ നേതാവാണല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഞാൻ വിഷമിപ്പിച്ചല്ലോ, കോപിപ്പിച്ചല്ലോ, ദേഷ്യം പിടിപ്പിച്ചല്ലോ എന്ന ആ സങ്കടത്തോടുകൂടെ അവർ ഭൂമിയിൽ കിടന്ന് കിടക്കുകയാണ്, കവിൾത്തടം മണ്ണിൽ വെച്ചുകൊണ്ട്. فَلَمَّا وَضَعَ النَّبِيُّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ رِجْلَهُ عَلَى بَابِ الْمَسْجِدِ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് കടക്കാൻ ഒരുങ്ങിയ നേരത്ത്, وَأَرَادَ الدُّخُولَ جَاءَهُ جِبْرِيلُ عَلَيْهِ السَّلَامُ, പള്ളിയിലേക്ക് അങ്ങ് കടക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ദാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ആഗതമാവുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇന്നല്ലാഹു തആല യഖൂലു ലക് ഇർജി വസാലിഹ് ആയിഷത, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങണം, ആയിഷ ബീവിയോട് നിങ്ങൾ സുലഹാകണം, ആയിഷ ബീവിയോട് നിങ്ങൾ ഉണ്ടായ ആ പിണക്കം ആ പിണക്കം മാറ്റണം എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പനയുമായാണ് ജിബ്രീൽ അലൈഹി സ്സലാം അവിടെ വരുന്നത്. ഫറജ വസാലഹ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പിണക്കം തീർത്ത് സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, മഹദി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഉഴഫുഅന്നി, എനിക്കങ്ങ് മാപ്പ് ചെയ്യണം. ഫനസ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ തിരൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടെ മഹദിയെ സ്വീകരിച്ചു. അപ്പോഴതാ ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വരുന്നു, ബിതബഖ് മിനൽ ഹൽവ, നല്ല മധുര പലഹാരങ്ങളുമായി ജിബ്രീൽ അലൈഹി സ്വലാം വരികയാണ്. വഖാല, എന്ന അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹു തആല യഖൂലു ലക് കാനസ്സുൽഹു മിന്ന വതആമുസ്സുൽഹി അലൈന, അള്ളാഹുവും ജിബ്രീലും ഇടപെട്ടുകൊണ്ടാണല്ലോ നിങ്ങളിൽ സുലുഹുണ്ടാക്കിയത്, ആയതുകൊണ്ട് സുലുഹുണ്ടാക്കിയുടെ ഭാഗത്തു നിന്ന് തന്നെയാകട്ടെ നിങ്ങൾക്ക് സന്തോഷമുള്ള
പലഹാരവും എന്ന് ജിബീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ആ ഭക്ഷണം അവർക്ക് കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ഭാഗത്തിനെന്ന് പ്രത്യേകം ഇറക്കിയ ഭക്ഷണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് സമ്മാനമായി നൽകുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞു, യാ ആയിഷത്തു അന്ത അന്തി അഹബ്ബു ഇലയ്യ മിൻ തംദി ബിസ്സുബദ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബുദ് പ്രത്യേകമായ ഒരു പാലുകൊണ്ടുള്ള വിഭവമാണ്, ആ സുബുദും അതുപോലെ കാരക്കയും കൂട്ടി ഭക്ഷിക്കുക അറബികളുടെ ഇഷ്ട വിഭവമാണത്. ആ വിഭവത്തേക്കാൾ എനിക്കിഷ്ടം നിന്നെയാണ് ആയിഷ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുകയുണ്ടായി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബിബി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ആ ജീവിതം അത് വളരെ സുന്ദരമായ ജീവിതമാണ്. മാത്രമല്ല ഓട്ടമത്സരം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുകയാണ്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു, ഞാനൊരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ എന്നോട് അവിടത്തോടൊപ്പം ഓടി മത്സരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഓട്ടമത്സരം നടത്തുവാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങി. അങ്ങനെ ആ പ്രാവശ്യം ഓട്ടത്തിൽ ഞാനായിരുന്നു ജയിച്ചത്. ഫസബഖ്തുഹു ഫലമ്മാ ഹമലത്തിൽ ലഹമു സബഖനി വസബഖനി. അന്ന് ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളും ഞാനും തമ്മിൽ ഓട്ടമത്സരം നടത്തി. ആ മത്സരത്തിൽ ഞാനാണ് ജയിച്ചത്. പക്ഷേ പിന്നീട് എനിക്ക് എൻ്റെ ശരീരം കനം കൂടുകയും കുറേ കഴിഞ്ഞപ്പോൾ ഞാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ മത്സരത്തിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോൽപ്പിക്കുകയും ഞാൻ ആ ഓട്ടത്തിൽ പരാജയപ്പെടുകയും ചെയ്തു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയാറുണ്ട്. അപ്പോൾ ഭാര്യമാരോടൊപ്പമുള്ള സല്ലാപങ്ങൾ, അത് കളിയായാലും വിനോദമായാലും മധുര സംഭാഷണങ്ങളായാലും മറ്റു വിനോദങ്ങളായാലും അതൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കുടുംബത്തോടൊപ്പം അവിടുത്തെ ഭാര്യമാരോടൊപ്പം നടത്തി മുഅ്മിനീങ്ങൾക്ക് മുഴുവനും മാതൃക കാണിച്ച സംഭവങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ഇനിയും നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.